ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഈവനിംഗ് വൈബ് ആസ്വദിക്കാൻ വേണ്ടിയാണ്. അതെ അതെ, അപ്പോൾ കുറേയായി എന്ന് പറയും ഈവനിംഗ് വൈബ് ആസ്വദിക്കാൻ വേണ്ടിട്ട് മുട്ടുന്നു. അതൊന്നല്ല ഗായ്സ്, എന്താ പറയാ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് വീട്ടില് ഭാര്യമാരെല്ലാം ചടച്ചിരിക്കുന്നുണ്ടാവും. അതായത് എന്താ പറയാ, വീട്ടിൽ പണിയെല്ലാം എടുത്ത് ആകെ സെയിൽ ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മള് മാക്സിമം അവരെ എൻജോയ്മെന്റ് ഹാപ്പിനെസ് കൊടുക്കണം. ഒന്നാമത് ഇന്ന് രണ്ട് കേക്ക് ഉണ്ട്, അതുകൊണ്ട് ഭയങ്കര മൂടോട്ടം. നമ്മള് ഹാപ്പിനെസ് പരമാവധി കൊടുക്കുന്നു കേട്ടോ ഭാര്യമാർക്ക്. അവരും എന്താ പറയാ, മനുഷ്യന്മാരല്ലേ, അപ്പൊ അവർക്ക് ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാവില്ല. അതാണ് ഹാപ്പിനെസ്, ചായ പിടിക്കാൻ. അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അല്ലേ, ഇന്ന് ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പൊ വൈകുന്നേരം വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒന്ന് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അതെ, അപ്പൊ നമുക്ക് ഫജു ചോദിച്ചിന്, ഫജു കയ്യിന്നില്ലെങ്കിൽ പോണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഫജു പറഞ്ഞ് അങ്ങനെയല്ല, കഴിയുന്നില്ല ഉപ്പി, ഞാൻ പോയില്ല എന്തായാലും പോണം. പിടിച്ചു വലിച്ചു കൊണ്ട് പോന്നെ കണ്ണൂർ പോലെ പറഞ്ഞ കഴിയാത്ത വാഹനം കടവാക്കുക. അപ്പൊ നമുക്ക് പോന്ന വയലുള്ള വിവരങ്ങളും വിശേഷങ്ങളും, പോന്ന വയലുള്ള കൊറേ വണ്ടികളും വിശേഷങ്ങളും എല്ലാം നമ്മള് കാണിച്ചുതരാം. ഓക്കേ, ഈ മുമ്പിലത്തെ സാധനം ഉമ്മ കൊടുക്കാനുള്ള കേട്ടോ, ഉമ്മ തറവാട്ടിലുള്ളത്, അപ്പോൾ അടുത്തേക്ക് കൊടുക്കണം. ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മുണ്ടേരി കടവിനാണ്. നമ്മൾ അധികം ഈ മുണ്ടേരി മുട്ടക്കുന്ന കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് കപ്പിൾസ് വരുന്ന ഒരു പ്ലേസ്, 80% ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് മുണ്ടേരി പാലല്ല, കല്യാണം പാലാണ്. അപ്പോൾ ഇത് നമ്മൾ കല്യാണ പാലത്തിലോട്ട്, സോറി, മുണ്ടേരി പാലത്തിലോട്ട് ഇതാ കടന്നു പോവുകയാണ്. ഗൈസ്, അപ്പോൾ വണ്ടിക്ക് വെട്ടം അടിക്കാനുണ്ട്, വണ്ടിക്ക് വെട്ടം അടിച്ചിട്ട് വേണം നമുക്ക് വെട്ടം അടിക്കാൻ, കുറേ പണിയുണ്ട്. ഗൈസ്, നമ്മളപ്പോൾ പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്, ഇനി പെട്രോൾ അടിക്കണം. കുളിച്ചിട്ടില്ല ഫജു, കുളിക്കാത്തതുകൊണ്ട് അണങ്ങൊക്കെ വരുന്നുണ്ട്. ഇവിടെയും കുട്ടികൾ നേടി പോകാൻ പറ്റില്ല കേട്ടോ. ആടുന്ന് പെട്രോൾ പമ്പ് എന്ന് പറയുന്ന ആ കുളിക്കാത്തതുകൊണ്ടാണ് എന്റെ മുഖത്ത് ഇങ്ങനെ അണുങ്ങ വരുന്നത്. ആൾക്കാരെ നോക്കി കളിയാക്കി. ഗായ്സ്, അപ്പം നമ്മൾ വാരം കടവുള്ള ഒരു തട്ടുകടയിൽ എത്തിയിട്ടുണ്ട്, അവിടെ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി കയറലാന്ന്. ഗായ്സ്, ഇതാ ഇവിടെ പല തരത്തിലുള്ള കടികളുണ്ട്, ബർഗറുണ്ട്, പിന്നെ കബാബ് ഉണ്ട്, ഉണ്ണക്കായുണ്ട്, പിന്നെ പല ഐറ്റംസ്, കായ് പൊരിച്ചുണ്ട്, പഴംപൊരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഫജു അവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നുണ്ട്. ഇതാ നല്ല വ്യൂ ആയിട്ട്, ഇവിടെ നിന്ന് ചായ പിടിക്കാന്നുള്ള വെറൈറ്റി ആയിട്ടുള്ള വൈബാണ്. നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, മുമ്പ് ഇതേപോലെ നല്ല കുറേ ചേഞ്ച് ഇവർ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ ഫജുക്കുട്ടൻ കടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മള് കബാബും പിന്നെ ഒരു ബോണ്ട, ഒരു മുട്ട, ഒരു കട്ട്ലേറ്റ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാക്കും കൂടി കഴിക്കാനാട്ടോ. ഗൈസ്, ഫജു ചായ കൊണ്ടുവരുന്നുണ്ട്. താങ്ക് യു ചേട്ടായി. ഇല്ല, ഞാൻ തിന്നിട്ടില്ല, നോക്ക്. എടുത്ത് വെച്ചതാണ്, അതിന് മര്യാദക്ക്. ഫസ്റ്റ് നിങ്ങളെന്താ കഴിക്കുന്നത്? ഞാന് നേരത്തെ കടിച്ച് ബാക്കി വെച്ചേ കബാബ്. എന്റെ കയ്യില് ഫുള്ള് കേക്കിന്റെ കളറാണ് കേട്ടോ. ചായ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ്.
അങ്ങനെ അതാ അവിടെ നമ്മൾ ചായയും കുടിച്ചതാ ഇവിടെ കടവ് കാണാൻ വേണ്ടിയിട്ട് വെറുതെ ഇവിടെ നിൽക്കാന്ന് ചേച്ചിങ്ങനെ വന്നിട്ടുണ്ട്. പജു തേടിണ്ട് ആ ചായ കുടിച്ച മുതൽ തുടങ്ങി റബ്ബേ പല്ലിക്കുത്താന് ഇറച്ചി അന്നേരം പറഞ്ഞു മെല്ലെ തിന്നാ മതി. അതാ എന്നിട്ട് എനക്ക് കുടുങ്ങിട്ടോ ഞാൻ വെള്ളം കുടിച്ചിട്ട് കുടിക്കും ഒന്ന് ചോദിച്ചിട്ട് മുണ്ടൊന്നും ഇല്ല അടിച്ചും കുത്തൽ തന്നെ മനസ്സില്ലാണ്ട് ഭയങ്കര നിങ്ങളാ മറ്റേ വല്യ കട്ട്ലേറ്റ് തിന്നിട്ടില്ലേ എന്തരാന്ന് പിന്നെ വേറൊരു കോമഡി ഫജ്ജ് ഇവിടുന്ന് ഇങ്ങനെ ബാക്കോട്ട് നോക്കുമ്പോ ബാക്കോട്ട് ഇങ്ങനെ വരുമ്പോ ഇവിടുന്ന് വീഴാൻ നോക്കി ഞാൻ പിടിച്ചു കോമഡി ആയിരിക്കും ഞാൻ പിടിച്ച് രക്ഷപ്പെടുത്തി ഫജ്ജിന് നീന്താൻ അറിയാതോണ്ടാന്ന് ഞാൻ പിടിച്ചത് ഒളിമ്പിക്സിൽ മതി പല്ലിക്കുത്തിയെ റബ്ബർ ആയിരിക്കും അവർ ആ കവർ പൊളിത്തീൻ കവർ കെട്ടുന്ന റബ്ബർ ആയിരിക്കും കുടിങ്ങിട്ടുണ്ട് റബ്ബർ പ്ലാസ്റ്റിക്കിന്റെ എങ്ങനെയാണ് പ്ലാസ്റ്റിക്കിന്റെ അല്ല മറ്റേ റബ്ബർ റബ്ബർ അടിപൊളി വ്യൂ ആട്ടെ നിങ്ങളെ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നല്ല രസമുണ്ട് മീനെ നല്ലോണം തീരിയിടുന്നുണ്ട് ഞാൻ തുപ്പുമ്പോ ായിട്ടുണ്ട് ഫജിന്റെ കോമഡി അല്ല നമ്മള് ഈ സ്പേസ് ഈ സ്ഥലങ്ങള് ബാക്കോട്ട് പോവല്ല ബാക്കോട്ടേക്ക് ആക്കിട്ട് ഇപ്പുറം വേറെ കസ്റ്റമേഴ്സ് എന്താ പറയാ ഇപ്പുറം വേറെ ആള് വന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട് നമ്മളെ പോലെ മുപ്പിക്ക് വെള്ളത്തിൽ വെള്ളം തട്ടാൻ പറ്റില്ല കേട്ടോ നമുക്ക് അലർജിയാണ് അത്ഭുതം സംഭവിക്കാൻ വേണ്ടി പോകാണ് ആദ്യമായി വെള്ളം തുടങ്ങുകയാണ് വേണാതെ മണിക്കൊക്കെ കാലെല്ലാം പിന്നെ മറ്റേ വല്യ കാലവും അടിച്ച കാലവും മുപ്പി പറയും ഇത് പുളിമേരാന്ന് എന്ത് പൊട്ടത്തിയതല്ലേ ഇതെന്താമോ നടക്കണ്ട അറിയില്ല എന്തായാലും നല്ല വൈബുണ്ട് ഇവിടെ നല്ല ഈവനിങ്ങില് വന്ന് ഒറ്റക്ക് പറഞ്ഞു കേട്ടോ ഒറ്റക്ക് തന്നെ പറഞ്ഞു നല്ല വൈബാന്ന് പക്ഷെ നിങ്ങൾ ഒറ്റക്ക് ഒറ്റക്ക് വന്നു ഇനി ഇങ്ങനെ ഫാമിലി ആയിട്ടൊന്ന് വരുന്നത് ഫാമിലി ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ കഴിയാം ഒറ്റയ്ക്ക് തന്നെ വന്നാൽ മതി ആ ഗായ്സ് അപ്പോൾ അടിപൊളിയാണ് ഇവിടുത്തെ സംഭവങ്ങൾ എന്താ പറയുക നല്ല കാറ്റുണ്ടല്ലേ ഓ ഈ ഇന്നലെ ഈനാട്ട് ഉണ്ടായിരുന്നല്ലോ നീ വന്നോണ്ടേ ഞാൻ ഇന്ന് ഇവിടെ വന്ന് അപ്പോൾ നമ്മൾ വീടിനായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അണുക്കിളി ഇഷ്ടമായില്ല കാര്യം പറയാൻ ഇവിടെ ഓരോരോ കോപ്രായം എല്ലാവരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ എന്നാ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്ന നേരം ബൈ ബൈ.